നമസ്കാരം. ബി ജെ പിക്കോ എൻ ഡി എക്കോ ചെന്നെത്താൻ പറ്റാത്ത സംസ്ഥാനങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരുന്ന നമ്മുടെ ത്രിപുരയുടെയും ആസാമിന്റെയും ഒക്കെ കാര്യം അറിയാമല്ലോ അല്ലെ? എന്താണ് സംഭവിച്ചത് എന്നറിയാം. വെസ്റ്റ് ബംഗാൾ, പശ്ചിമബംഗാളും ഇതാ ബി ജെ പിയിലേക്ക് എത്തുകയാണ്. ബി ജെ പിയിലേക്ക് എത്തുക എന്ന് മാത്രമല്ല, അവിടെ ഈ തൃണമൂലും കോൺഗ്രസും സി പി എമ്മും സി പി ഐയും ഒക്കെ ഒറ്റക്കെട്ടാണ്. കോൺഗ്രസും സി പി എമ്മും അല്ലെങ്കിൽ ഇടതുപക്ഷവും ഒറ്റക്കെട്ടാണ്. തൃണമൂലിന്റെ നമ്മുടെ മമതാ ദീദി കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, കോൺഗ്രസും സി പി എമ്മും ഒക്കെ തൃണമൂലിനൊപ്പം ചേരണം. അതായത് ഭയന്ന് തുടങ്ങിയതല്ല, നേരത്തെ ഭയമുണ്ട്, ഉറപ്പായിരിക്കുന്നു ഇതാ ബി ജെ പി അവിടെ എത്തും എന്നുള്ളത്. അതായത് രാജ്യം മുഴുവൻ ബി ജെ പി ആസൂത്രണം ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ, കൃത്യമായ റാലികൾ, ജനങ്ങളുമായുള്ള ഇടപെടലുകൾ, കൃത്യമായി ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ജനങ്ങളിലേക്ക് തന്നെ എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കൽ, അതിന് വേണ്ട നടപടിക്രമങ്ങൾ, അതിന് വേണ്ട സംവിധാനങ്ങൾ ഒക്കെ കൃത്യമായി തന്നെ പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് ഒരുക്കി ജനങ്ങളിലേക്ക് എത്തുകയാണ്. പിന്നെ എങ്ങനെ ജനങ്ങൾ ബി ജെ പിയിലേക്ക് എത്താതിരിക്കും, അല്ലെങ്കിൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്താതിരിക്കും? ഇപ്പം കേരളത്തിൽ തിരുവനന്തപുരത്ത് തന്നെ കഴിഞ്ഞ ദിവസം ഏതാണ്ട് 50 സി പി എം പ്രവർത്തകരാണ് ബി ജെ പിയിൽ ചേർന്നത്. കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലത്ത്, കൃത്യമായി സ്ഥലം ഓർമ്മയില്ല, അതുകൊണ്ടാണ് പറയാത്തത്. അങ്ങനെ വാർത്തകളായി വരുന്ന കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ, അല്ലാതെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുമൊക്കെ കേരളത്തിലടക്കം ബി ജെ പിയിലേക്ക് ആളുകൾ എത്തുകയാണ് സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമൊക്കെ. അപ്പോൾ ഈ ത്രിപുര എങ്ങനെയാണ് പിടിച്ചത്? അവിടെ സുനിൽ ദേവ്ധർ ഉണ്ടായിരുന്നു. അതായത് ഒരു വ്യക്തി കൃത്യമായി കാര്യങ്ങൾ ജനങ്ങളുമായി സംവദിക്കാനും ജനങ്ങൾക്കിടയിൽ ശരിയായി തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ അതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്ത് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ പദ്ധതികളൊക്കെ ജനങ്ങളിൽ എത്തിക്കാനും ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ, അതായത് ഈ പാർലമെന്ററി പദത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ തന്ത്രം തന്നെ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തന്ത്രം തന്നെ, അതൊരു തന്ത്രം തന്നെയാണല്ലോ, തീർച്ചയായും അതല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ചുക്കാൻ പിടിക്കുന്ന ഓരോരുത്തരുണ്ടായിരുന്നു. ഇപ്പോൾ ബംഗാളിലേക്ക് ഇപ്പോൾ സുവേന്ദു അധികാരി എന്ന് പറയുന്ന പഴയ തൃണമൂൽ കോൺഗ്രസ് നേതാവ്, അദ്ദേഹം തന്നെയാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിക്കുന്നത്. കാരണം സുവേന്ദുവിന് തൃണമൂലിൽ നിന്നതുകൊണ്ട് തൃണമൂലിലെ കാര്യങ്ങളും അറിയാം, ബി ജെ പിയിലെ കാര്യങ്ങളും അദ്ദേഹം നന്നായി പഠിച്ചു കഴിഞ്ഞു. അദ്ദേഹം കൃത്യമായി ജനങ്ങളുമായി സംവദിക്കാനുള്ള ആ ഒരു റാലികളും അത് സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത്, അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാഷ്ട്രീയ ചാണക്യൻ അമിത്ഷായാണ്. അപ്പോൾ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും അധികാരത്തോടെ ഉത്തർപ്രദേശിലേക്ക് യോഗി ആദിത്യനാഥിനൊപ്പം ഇതാ ഒരു വ്യക്തി കൂടി എത്തുന്നു. ഈ വ്യക്തിയെ അധികം എല്ലാവർക്കും പരിചയം കാണില്ല, എന്നാൽ യു പിയിലും ഗുജറാത്തിലുമൊക്കെ ഉള്ള ആളുകൾക്കറിയാം. ഒരു ഗുജറാത്ത് കേഡർ, റിട്ടയേർഡ് സിവിൽ സർവന്റ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് അരവിന്ദ് ശർമ്മ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളും അദ്ദേഹത്തിന്റെ ആ ഒരു ബുദ്ധിപൂർവമായ നീക്കങ്ങളും മറ്റു കാര്യങ്ങളുമായിരിക്കും ഇനി യോഗി ആദിത്യനാഥിനൊപ്പം ഉത്തർപ്രദേശിൽ നടപ്പിലാവുക. ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്, ഏതാനും നാളുകളേ ഉള്ളൂ ഉത്തർപ്രദേശിലും തെരഞ്ഞെടുപ്പ് വരാനായിട്ട്. അപ്പോൾ യോഗി ആദിത്യനാഥിനൊപ്പം ചേർന്ന് ഇതാ പട നയിക്കാൻ എത്തുന്നു അരവിന്ദ് ശർമ്മ. ഇദ്ദേഹം ആരാണ്, ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം, ഇദ്ദേഹത്തിന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്ര പ്രിയപ്പെട്ടവനാണ് എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് നോക്കാം. ഗുജറാത്ത് കേഡറിലെ ഐ എ എസ് ഉദ്യോഗസ്ഥൻ അരവിന്ദ് ശർമ്മ, അദ്ദേഹം ഈയിടെ സർവീസിൽ നിന്ന് വിരമിച്ചതേയുള്ളൂ, എന്നിട്ട് അദ്ദേഹം ബി ജെ പിയുടെ ഭാഗമാവുകയായിരുന്നു, ദേശീയതയുടെ ഭാഗമാവുകയായിരുന്നു. അരവിന്ദ് ശർമ്മ ഉത്തർപ്രദേശ് ബി ജെ പി യൂണിറ്റിൽ ചേർന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുഗ്രഹാശിസുകളോടെയാണ്. ചടങ്ങിൽ യു പി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സ്വതന്ത്ര ദേവ് സിംഗ് പറഞ്ഞത്, ശർമ്മയുടെ വരവ് കേന്ദ്ര സർക്കാരിനെയും ഉത്തർപ്രദേശിലെ സംസ്ഥാന സർക്കാരിനെയും പാർട്ടിയെയും ശക്തിപ്പെടുത്താനാണ് എന്നാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ആ തന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഇതാ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അരവിന്ദ് ശർമ്മ എന്ന നേർമയാർന്ന ഉദ്യോഗസ്ഥനെ നരേന്ദ്രമോദി യു പി രാഷ്ട്രീയത്തിലേക്ക് പറഞ്ഞയച്ചതിന്റെ പിന്നിലെ ലക്ഷ്യം പുറത്തു വന്നിരിക്കുന്നു. യു പിയിൽ 12 സീറ്റുകളിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അരവിന്ദ് ശർമ്മ മത്സരിക്കും, തെരഞ്ഞെടുപ്പിനെ നയിക്കും. അതായത് അദ്ദേഹം അവിടെ മത്സരിക്കുന്നുണ്ട്, മാത്രമല്ല തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ചുമതലയും ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹമാണ് പാർട്ടിയെ നയിക്കുക. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ബി ജെ പി യു പിയിൽ മുമ്പോട്ട് പോവുക, ഒപ്പം യോഗി ആദിത്യനാഥും. കൃത്യമായി തന്നെയുള്ള ഏകോപനങ്ങളിലൂടെ പാർട്ടി ഉത്തർപ്രദേശിൽ മുന്നോട്ട് പോകും എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ ഈ അരവിന്ദ് ശർമ്മയുടെ രംഗപ്രവേശനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. യോഗി സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായി അരവിന്ദ് ശർമ്മ അവരോധിക്കപ്പെടാനുള്ള സാധ്യത വരെ രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. ഏകദേശം 3 ശേഷമാണ് യു പിയിൽ ആഭ്യന്തരമന്ത്രി പദം മുഖ്യമന്ത്രി അല്ലാതെ രണ്ടാമതൊരാൾ കൈയാളുക. മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തരമന്ത്രി സ്ഥാനം കൈയാളുകയാണ് യു പിയിലെ പതിവ്. അപ്പോൾ അരവിന്ദ് ശർമ്മ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ അദ്ദേഹത്തെ തീർച്ചയായും അവിടുത്തെ ആഭ്യന്തരമന്ത്രിയാക്കും, മാത്രമല്ല തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അതിന്റെ മുന്നൊരുക്കങ്ങളിലും അതിന്റെ നടപടികളിലും അതിന്റെ പ്രചരണ തന്ത്രങ്ങളിലും ഒക്കെ യോഗി ആദിത്യനാഥിനൊപ്പം അരവിന്ദ് ശർമ്മയായിരിക്കും നിൽക്കുക. അങ്ങനെ ഓരോരുത്തരെ പ്രത്യേകമായി തന്നെ തരംതിരിച്ച് ഓരോ മേഖലകളിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഈ 2019 ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത്
ഇവിടെ പാർട്ടി ജയിച്ചതിനും അല്ല അതായത് നമ്മുടെ തൃപ്പൂണിത്തുറ എം എൽ എ എം സ്വരാജ് പറഞ്ഞതുപോലെ ജനങ്ങൾ തോറ്റു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തോറ്റതാരാണ് എന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ജനങ്ങളെ പരിഹസിക്കുന്ന രീതിയൊക്കെ കയ്യിൽ വെച്ചാൽ മതി. അന്നും അത് വിവാദമായതാണ്, വിമർശനമായതാണ്. അപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലും വോട്ട് കാലുവാരി അല്ലെങ്കിൽ മറിച്ചു കുത്തി എന്ന് പറഞ്ഞ് ബഹളം കൂട്ടുമ്പോഴും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പിയുടെ മുൻ ദേശീയ അധ്യക്ഷനുമായ ശ്രീ അമിത്ഷാജി എവിടെയായിരുന്നു എന്ന ചോദ്യം അവിടെ ഉണ്ടായി. കാരണം അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി ചുമതലയേൽക്കുന്നതിന് അല്പസമയം മുൻപ് ഒരു ഒരാഴ്ചയോളം അദ്ദേഹത്തെക്കുറിച്ച് വിവരമൊന്നുമില്ലായിരുന്നു. അദ്ദേഹം വിവിധ സംസ്ഥാനങ്ങളിലെ കലാലയങ്ങളിൽ പ്ലസ് ടു അതുപോലെ തന്നെ ഡിഗ്രിയൊക്കെ പഠിപ്പിക്കുന്ന കലാലയങ്ങളിലൊക്കെ പുതിയ കാര്യകർത്താക്കളെ ഉണ്ടാക്കിയെടുക്കുന്ന തിരക്കിൽ അവിടെയൊക്കെ മീറ്റിംഗുകളും അവിടെയൊക്കെ പ്രത്യേകമായ യോഗങ്ങളും ഒക്കെ സംഘടിപ്പിച്ച് യുവതലമുറയ്ക്ക് ബി ജെ പി എന്നാൽ എന്താണ്, ദേശീയത എന്നാൽ എന്താണ്, രാജ്യസ്നേഹം എന്നാൽ എന്താണ്, എന്താണ് പാർലമെന്ററി രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന്റെ തിരക്കിലായിരുന്നു അദ്ദേഹം. അതായത് അങ്ങനെയാണ്, കൃത്യമായ തന്ത്രങ്ങളോടെ, കൃത്യമായ പ്ലാനോടെ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട്, വെളിയിൽ നിന്നുകൊണ്ടല്ല, ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് നിന്നുകൊണ്ടല്ല, ജനങ്ങൾക്കൊപ്പം ജനങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട്. ശ്രീ അമിത്ഷാ ഒരു കർഷകന്റെ വീട്ടിൽ നിന്ന് ചമ്രം പഠിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വെസ്റ്റ് ബംഗാളിൽ നടന്ന ഒരു പരിപാടിയിൽ ആ ഒരു ഫോട്ടോ വൈറലായതാണ്. തത്വമേ ന്യൂസ് അതുമായി ബന്ധപ്പെട്ട് വാർത്തയും ചെയ്തതാണ്. അപ്പോൾ അത്തരത്തിലാണ് ഇവിടെ ദേശീയതയ്ക്കൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയും വളരുന്നത്, വളർന്ന് പടർന്ന് പന്തലിക്കുന്നത്. ഇവിടെ രാജ്യത്തെ തകർക്കാനും രാജ്യത്തെ ഭിന്നിപ്പിക്കാനും കിട്ടുന്ന കാശ് എങ്ങോട്ടെങ്കിലും പൊക്കിക്കൊണ്ടുപോകാനും അമ്മയും മക്കളെയും സ്തുതി പാടാനും നടക്കുന്ന കോൺഗ്രസുകാർക്കോ കമ്മ്യൂണിസ്റ്റുകാർക്കോ രാജ്യദ്രോഹ ശക്തികൾക്കോ ജിഹാദികൾക്കോ ഇത് വല്ലതും അറിയുമോ? ഇവിടെ ഓരോ ജനങ്ങൾക്കും വേണ്ടിയാണ് ഈ സർക്കാരും ഈ പാർട്ടിയും നിൽക്കുന്നത്. ഓരോ പാവപ്പെട്ടവനും വേണ്ടിയാണ്, ഓരോ സാധാരണക്കാരനും വേണ്ടിയാണ്, അസംഘടിതർക്ക് വേണ്ടിയാണ്. അതാണ് ഭരണം, അതാണ് ജനാധിപത്യം. അരവിന്ദ് ശർമ്മയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.